ഫാദർ കുഞ്ഞുണ്ണി. അമ്മേ ഓ അമ്മ പച്ചക്കറിയുടെ ലിസ്റ്റ് എഴുതുവാണോ? പച്ചക്കറിയുടെ ലിസ്റ്റ് ഒന്നും അല്ലടി, സുമയ്ക്ക് വേണ്ടിട്ടേ ഒരു ബയോഡേറ്റ ഞാൻ റെഡിയാക്കുക. ഇടി അവൻ എത്രയടി പോക്കോ? 6 അടി 2 ഇഞ്ചല്ലേ? രണ്ടോ മൂന്നോ കണ്ടോ? ഓ അല്ല, അവനപ്പ ഈ ജോലി വിട്ടോ, വേറെ ജോലി കിട്ടിയോ? എടി ഇത് ജോലിക്ക് വേണ്ടിയല്ല, അവനൊരു കല്യാണം ആലോചിക്കാൻ വേണ്ടിട്ട്. കല്യാണോ? ബ്രോക്കറിന് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ബയോഡേറ്റയാ. അമ്മേ എന്ത് പണിയാമേ, ഞാൻ നാത്തും കൂടെ നല്ല സ്വരച്ചേർച്ചയിലാ പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ച് വർഷം കൂടെ ഞങ്ങൾ സമാധാനത്തിൽ പൊക്കോട്ടെ. എടി പിങ്കി, നമ്മുടെ ആശയെ പോലെ തന്നെ നല്ലൊരു കൊച്ചിനെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഇല്ല, നാത്തുവിനെ പോലെ നാത്തു മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ നാത്തു വേണ്ട, എനിക്ക് നാത്തു മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് മാത്രം കല്യാണം കഴിച്ചാൽ മതിയോ? അവനും വേണ്ട ഒരു കൂട്ടൊക്കെ. എന്റെ അമ്മ അവന് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് നടക്കുന്നത്. അവന് കുറച്ച് പക്വത വരട്ടെ, എന്നിട്ട് നമുക്ക് കെട്ടിക്കാം. എടി ഈ പക്വത ഒക്കെ ഒരു കല്യാണം കഴിയുമ്പോ അങ്ങ് വന്നോളൂന്നേ. എന്നാ പിന്നെ ആ പക്വത വന്നു കഴിഞ്ഞ് കെട്ടിച്ചാ പോരെ. എന്റെ അമ്മേ ഒന്ന് പോവെങ്കി, ചുമ്മാ നെഗറ്റീവ് അടിക്കാതെ. അവൻ എന്ത് ചെയ്യും? ആ അമ്മയുടെ പക്വതയുള്ള മോൻ പിള്ളേരെ വലിച്ചഴച്ചോണ്ട് ചായ പോലും കുടിക്കാൻ സമ്മതിച്ചിട്ടില്ല, ഇട്ടൂലി കളിക്കാൻ പോയിട്ടുണ്ട്. ഇട്ടൂലി? ആ സേഫ്റ്റി പിന്നെ ഒളിച്ചു വെച്ചിട്ട് ചൂട് തണുപ്പ് വെച്ച് കണ്ടുപിടിക്കത്തില്ലേ ആ കളി. അയ്യോ, ഇതാ ഞാൻ പറഞ്ഞേ, അവന് പക്വതയായിട്ടില്ല. ഒരു 5-6 വർഷം കൂടെ പോട്ടെ, എന്നിട്ട് നമുക്ക് കെട്ടിക്കാം. ഞാൻ ഏതായാലും തീരുമാനിച്ച കാര്യ, ഞാൻ ഈ ബയോഡേറ്റ ഒരു ബ്രോക്കറിന് കൊടുക്കുക തന്നെ ചെയ്യും. നീ ശല്യം ചെയ്ത് പോയി. അപ്പൊ അറിയാത്ത ലളിത ചൊറിയുമ്പോ അറിയും. ഓ ആയിക്കോട്ടെ. അമ്മ വരുന്നുണ്ട്. എങ്ങോട്ട്? പക്വതയുള്ള മോന്റെ ഇട്ടൂലി കളി കാണാൻ. ഒന്ന് പോവെങ്കി, വെറുതെ ബയോഡേറ്റ തെറ്റിക്കാതെ. 6 അടി 2 ഇഞ്ച്. ചിറ്റപ്പ നോക്കിക്കഴിഞ്ഞാ കുത്തൂട്ടെ ഞാൻ പിന്നോണ്ട്. ഞാൻ കളിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ കളിക്കണ്ടേ? ചിറ്റപ്പ ഒളിപ്പിച്ചാ. ചൂടല്ലേ? ഞാനോ? നീ ഒരു മിതശീത ഉഷ്ണം. മിതശീത ഉഷ്ണം? എടി ഞാനെന്തോടി? ആ ചിറ്റപ്പ അങ്ങ് മഞ്ഞുമല നിക്കുക. മഞ്ഞുമല നിക്കോ? എന്താ ഒരു പക്വത? ആർക്കത? അല്ലതാ ഇവന്. എന്താ നീ ഇവിടെ പിന്നും തപ്പിക്കൊണ്ട് നടന്നോ? നീ വീട്ടിൽ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എന്ത് നടക്കുന്നു? അമ്മ നിന്നെ ബയോഡേറ്റ എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? വല്ല ജോലിയുടെ ആവശ്യത്തിനല്ലോ ആയിരിക്കും. ജോലിയുടെ ആവശ്യത്തിനൊന്നും അല്ല, കല്യാണാലോചന. കല്യാണാലോചനന്ന്? അയ്യോ ഒരുപാട് അങ്ങ് പറ്റിക്കല്ല അമ്മമ്മളോട് എന്നെ അങ്ങ്. അയ്യോ അല്ലടാ, സത്യമായിട്ടോ ഞാൻ അടുക്കള കയറി ചെന്നപ്പോഴത്തേക്ക് 6 അടി 2 ഇഞ്ച് 3 ഇഞ്ച് എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അല്ല ബ്രോക്കറിനെ കൊടുക്കാൻ പോണോന്ന്. ചിറ്റപ്പ ചേച്ചി, ഇപ്പൊ ഞാൻ ചൂടാണപ്പാ, നീ തണുപ്പ്. നിങ്ങളത് കളിക്കുന്നൊന്നുമില്ല ചേച്ചി, കളിക്ക് നിങ്ങളൊക്കെ. ചെറുക്ക, നിന്റെ അടുക്കലല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് കല്യാണാലോചന, എന്നിട്ട് നീ വീണ്ടും പിന്നെ തപ്പിക്കൊണ്ടാണോ? ഇന്റർനാഷണൽ ഗെയിം ആണല്ലോ. ഇന്റർനാഷണൽ അറിയാമോ? എന്തോ അറിയാൻ ദാമ്പത്യ ജീവിതത്തിനെ പറ്റി എന്താ അറിയാം? ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ ദാമ്പത്യ ജീവിതത്തില്? ക്ഷമ. ഇത് കണ്ടുപിടിക്കാൻ ക്ഷമ വേണം. ആദ്യത്തെ അറിവായിരുന്നു കേട്ടോ. ഇനി ഇനി വരുന്ന തലമുറയ്ക്ക് നീ ഇത് പകർന്നു കൊടുക്കണേ. അപ്പൊ ഒരു കാര്യം ചെയ്, എന്റെ പൊന്നാരെ അനിയനെ ഞാൻ 1 ഡസൻ പിന്നെ വാങ്ങിച്ചോണ്ട് തരാം. നന്നായിട്ട് ക്ഷമ പഠിക്ക്. ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് നോക്കാം, ഒന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ കണ്ടിട്ട് കണ്ടാ ഞാൻ പിന്നെ കൊണ്ടുപോയി. വേറെ പിന്നെ എടുത്തോണ്ട് വേണ്ടി നമുക്ക് ഒന്നുകൂടി കളിക്കാം. ചിറ്റപ്പ ഇങ്ങനെ വരണ്ട, പോയാ.